മിസാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങയിൽ ചേർക്കാത്ത മീൻ തലക്കറിയാണ് തേങ്ങയിൽ നിന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ അതിനായി ഞാൻ കാരമീൻ്റെ തല ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻ തല കട്ട് ചെയ്യാതെ കറി വെക്കാം ഞാനിവിടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചെകിളൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ കറി വയ്ക്കാൻ എടുക്കുന്നത് മീൻ തലയോടൊപ്പം മൂന്നാല് ചെറിയ കഷ്ണങ്ങളും കറി വയ്ക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മിക്സീഡ് ഒരു ജാറിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ചാറ് വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു തക്കാളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു മൺചട്ടി ചൂടാക്കി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കട്ട് ചെയ്ത ഉള്ളിയോ സവാളയോ ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ അരപ്പൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണ്ട കറിയുടെ അളവനുസരിച്ച് വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് ലൂസായിട്ടാണ് കറി വേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കറിക്ക് ആവശ്യമായ പുളിയും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് വലിയ കുടമ്പുളി ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് കീറി എടുത്തതാണ് വെള്ളമൊഴിച്ചതിന് ശേഷം ഫ്ലെയിം നമ്മൾ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കറി നന്നായിട്ട് തിളക്കുമ്പം ആ മീൻതല ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ മീൻതലയും കഷ്ണങ്ങളെല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം മീനിൻ്റെ അനുസരിച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം മീനെല്ലാം നന്നായിട്ട് വെന്ത് ചാറൊക്കെ വിധം വറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു മൂടി പത്ത് മിനിറ്റ് വയ്ക്കാം ചട്ടിയുടെ ചൂട് കൊണ്ട് കറിയൊക്കെ ഒരുവിധം ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും എന്നിട്ട് നമുക്കിത് സേർവ് ചെയ്യാം അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ താങ്ക്